നമസ്കാരം. മുൻ പാകിസ്ഥാൻ പ്രസിഡന്റും സൈനിക മേധാവിയുമായിരുന്ന പർവേഷ് മുഷറഫിന് വധശിക്ഷ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാക് സൈന്യത്തെ അണിനയിപ്പിക്കുവാൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സത്യത്തിൽ പാടുപെടുകയാണ്. മുൻ സൈനിക മേധാവിയും പ്രസിഡന്റുമായ മുഷറഫിന് വധശിക്ഷ വിധിച്ച പെഷവാർ കോടതിയുടെ തീരുമാനത്തിൽ പാക് സൈന്യത്തിന് വിയോജിപ്പ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചൊവ്വാഴ്ചയാണ് രാജ്യദ്രോഹ കേസിൽ പാക് പ്രത്യേക കോടതി മുഷറഫിന് വധശിക്ഷ വിധിച്ചത്. മുഷറഫിന് സൈന്യം പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി വധശിക്ഷയ്ക്കെതിരെ മുൻ പ്രസിഡന്റ് അപ്പീൽ നൽകിയാൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് സർക്കാരും പറഞ്ഞു. സൈന്യത്തിന്റെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെ വിഷയം മുതിർന്ന പാർട്ടി നേതാക്കളുമായി പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ചർച്ച ചെയ്യുകയും ചെയ്തു. മുഷറഫിന്റെ വധശിക്ഷ വേദനയും രോഷവും ഉളവാക്കുന്നതായിരുന്നു എന്നാണ് സൈന്യത്തിന്റെ പ്രതികരണം. മുൻ സൈനിക മേധാവി, മുൻ പ്രസിഡന്റ്, സംയുക്ത സേനയുടെ തലവൻ തുടങ്ങിയ നിലകളിൽ 40 വർഷം രാജ്യത്തെ സേവിച്ചയാൾ ഒരിക്കലും ചതിയനാവില്ലെന്ന് സൈനിക വക്താവ് മേജർ ജനറൽ അസിഫ് ഗഫൂർ പറയുകയും ചെയ്തു. പ്രത്യേക കോടതിയിൽ വിചാരണ നടത്തുന്നതുൾപ്പെടെ നിയമപരമായ നടപടിക്രമങ്ങൾ മുഷറഫിന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിരുന്നില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. നീതി നടപ്പാക്കേണ്ടത് ഭരണഘടനാപരമായിരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വധശിക്ഷ പുറത്തു വന്നതോടുകൂടി വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആദ്യം പറഞ്ഞത്. സൈന്യത്തിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടി വിധി പക്ഷപാതപരമാണെന്നും മുഷറഫിന് വേണ്ടി അപ്പീൽ നൽകുമെന്നും അറ്റോർണി ജനറൽ അൻവർ മൺസൂൺ പ്രഖ്യാപിക്കുകയായിരുന്നു. നിയമത്തെയാണ് അല്ലാതെ ഏതെങ്കിലും വ്യക്തിയല്ല പ്രതിരോധിക്കുന്നത് എന്നായിരുന്നു തീരുമാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വിശദീകരണം. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മുഷറഫിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഇമ്രാൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. വിധി പുറത്തു വരുമ്പോൾ ആഗോള അഭയാർത്ഥി ഫോറത്തിന്റെ പരിപാടിയിൽ സംബന്ധിക്കുവാൻ ഇമ്രാൻഖാൻ ജനീവയിലായിരുന്നു. ജനീവയിലെ പരിപാടികളും തുടർന്നുള്ള യൂറോപ്യൻ സന്ദർശനവും വെട്ടിച്ചുരുക്കിയാണ് ഇദ്ദേഹം ഇസ്ലാമാബാദിലേക്ക് മടങ്ങിയത്. വധശിക്ഷയ്ക്കെതിരെ മുഷറഫ് അപ്പീൽ നൽകിയാൽ എതിർക്കേണ്ട എന്നാണ് പ്രധാനപ്പെട്ട തീരുമാനം. സൈന്യത്തെ ഒപ്പം നിർത്തുന്നതിന്റെ ഭാഗമായി കരസേനാ മേധാവിയുടെ കാലാവധി കൂട്ടുവാനും ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. പരോക്ഷമായി മുഷറഫിന് അനുകൂലമായ നിലപാടിലാണ് ഇമ്രാൻ ഉള്ളത്. കേസിൽ വിചാരണ നിർത്തിവെക്കുവാൻ നേരത്തെ പ്രോസിക്യൂട്ടർ കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. അപ്പീൽ നൽകുവാൻ നാട്ടിലേക്ക് മടങ്ങുന്ന കാര്യത്തിലും മുഷറഫിന് മുന്നിൽ തടസ്സമുണ്ട്. പാകിസ്ഥാനിൽ വിമാനമിറങ്ങിയാൽ പിടികിട്ട പുള്ളി എന്ന നിലയിൽ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളും കോടതി മരവിപ്പിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കുവാൻ ഇമ്രാൻ സർക്കാരിന് നിയമ ഭേദഗതി തന്നെ കൊണ്ടുവരേണ്ടി വരുമെന്നും അറിയാൻ കഴിയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.